ഹോള് ഡൈനിങ് ഏരിയയും അതുപോലെ ഇവിടെ കുഞ്ഞു മുറിയുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള മുറിയുണ്ട്, അതൊക്കെ കണ്ടു. പക്ഷെ മോളിലാണ് നല്ല ഭംഗിയുള്ളത്, ഞാൻ കയറി നോക്കിയായിരുന്നു. അവിടെ ഒന്നുകൂടെ നിങ്ങളെ കയറി കാണിച്ചു തരാം. ഇത് നല്ല വുഡന്റെ സ്റ്റെപ്സ് അല്ലേ? വുഡൻ സ്റ്റെപ്സ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല സുഖമുണ്ട് ഇതിൽ കൂടെ നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മോളിലെത്തി. മോളിൽ എത്ര റൂമുള്ള? രണ്ട് മോളിൽ രണ്ട് റൂംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. മോസ്റ്റ്ലി ആലുവേല വീട്ടിലാണോ നിക്കാറുള്ളേ? ഇവിടെ ഇവിടെ ഉള്ളപ്പം ഇവിടെ ആണ്. പക്ഷെ ഇങ്ങോട്ട് മോളിലേക്ക് കയറാറില്ല അല്ലേ? അതാണ് കേട്ടല്ലേ അല്ലേ? അത്ര അതിന്റെ ആവശ്യമുള്ളു. സത്യമായിട്ടും അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇത് ഫേവറേറ്റ് സ്പോട്സിൽ ഒന്നാണോ? നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ഒക്കെ വന്നിരിക്കാറുണ്ടോ? എന്റെ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല. വെരി ഗുഡ്. ഇതാണ് ജാപ്പനീസ് പോയട്രി എന്ന് പറഞ്ഞിട്ട് നല്ല രസമുള്ള ഒരു മല. താഴെ എന്തൊക്കെ ചെടിയൊക്കെ വളർത്താനായിട്ട് വിട്ടിട്ടുണ്ടല്ലോ അതിനകത്ത്. അത് ശരി. എന്നിട്ട് ക്രിസ്മസ് ട്രീ എവിടെ? ഇതാണ്. അല്ല എന്നിട്ട് അത് എവിടെ ക്രിസ്മസ് ആയിട്ട് സാധനങ്ങളൊന്നും തൂക്കിയിട്ടൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഉടനെ ഉണ്ടാവോ? അങ്ങനെയൊന്നും ചെയ്യാറില്ല. പരീക്ഷിക്കാവുന്നതാണ്. എത്ര വർഷമായാണ് ഈ വീട് വെച്ചിട്ട്? തീർച്ചയായും നല്ല ഭംഗിയായിട്ട്. സാധാരണ നമ്മളിങ്ങനെ ഒരു വൈറ്റ് വീടൊക്കെ കാണുമ്പോ തുടക്കത്തിലൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വെക്കും, അത് കഴിയുമ്പോ ഒരു വഴി ആവുമെന്ന് പറയും. അതെ അതെ, ഇവിടുത്തെ ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്ന ചെടികൾ തന്നെയാ അല്ലേ? അതെ, നമ്മൾ ഈ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു, അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് അതാണ് മൂലമറ്റ പവർ ഹൗസ് മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നു. തുമ്മച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലേ, പാറ, അവിടെ ഒരു പള്ളിയാണ്, ഒത്തിരി ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്താണ് നാടുകാണി. ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ടോ? ചെറുപ്പം തൊട്ടേ പോകുന്ന സ്ഥലങ്ങളാണ്. നാടുകാണി ഉണ്ട്, ഭയങ്കര രസമായിട്ടുള്ളൊരു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇലവീഴ പൂഞ്ചിറ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് കൂടെയുള്ളു, ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടെ ഉള്ളു. ഇവിടേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 4 മണി തൊട്ട് ഞങ്ങൾ ഈ വീട്ടിലുണ്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. പരമാവധി ഉപദ്രവിക്കുന്നുണ്ട്. എല്ലാം കാണാറുണ്ട്. അതുപോലെ ദൃശ്യത്തിലെ കുറച്ച് സീനുകളൊക്കെ അതും ആ നാടുകാണിയുടെ തൊട്ടടുത്തുള്ള